നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇതിൽ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റീസും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു അതിനുശേഷം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഓൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് അതേപോലെ തന്നെ ഏജ് മാറിയതൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ് ഓൾറെഡി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൽ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് തേർട്ടി ത്രീ ഇയേഴ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അൺ റിസേർവഡ് കാറ്റഗറിയിൽ തേർട്ടി ത്രീ ഇയേഴ്സും ഒ ബി സി കാറ്റഗറിയിൽ തേർട്ടി സിക്സ് ഇയേഴ്സും അതേപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് തേർട്ടി എയ്റ്റ് ആണ് ഇപ്പം നിലവിലുള്ള ഏജ് എന്ന് പറയുന്നത് സോ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സുകളും ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ പല പല വീഡിയോസുകളായിട്ട് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്നും പറയാനല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം എങ്ങനെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളത് എൻട്രിയോടൊപ്പം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്നാമത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് രണ്ടാമത്തേത് ജോബ് പ്രൊഫൈല് എന്താണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ അത് എത്രത്തോളം നല്ലൊരു ജോബാണ് എത്രത്തോളം സാലറി കിട്ടും എന്തെല്ലാം അലവൻസുകൾ കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അതേപോലെ ജോബ് പ്രൊമോഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മൂന്നാമത്തെ കാര്യം നമ്മൾ എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അതായത് നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്സ് ആൻഡ് അതേപോലെ തന്നെ ടിപ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നാലാമത്തേത് എൻട്രി നമ്മൾ ആരംഭിക്കാൻ പോകുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലോക്കോ പൈലറ്റ് ബാച്ചിന്റെ പ്രത്യേകതകൾ അതിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നാലാമത്തെ സെക്ഷൻ ലോക്കോ പൈലറ്റ് ബാച്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ നൽകുന്നുണ്ടാവുക സോ നമുക്ക് നേരെ നമ്മുടെ കണ്ടെൻസിലേക്ക് വരാം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ തന്നെ നോട്ടിഫിക്കേഷനിലേക്ക് വരാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഒന്നിന് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി നയൻറ്റീൻ ആണ് അപ്പൊ ഇനിയും സമയമുണ്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിലേക്ക് ഒന്ന് മാറ്റി വെക്കേണ്ട കാര്യമല്ല കേട്ടോ ലാസ്റ്റ് ടൈമിലേക്ക് ഒന്നും വെക്കേണ്ട കാര്യമല്ല അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ ഇപ്പം ചെയ്ത അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് മോഡിഫിക്കേഷൻ വരുത്താവുന്നതാണ് അത് അതിപ്പോഴല്ല അതിനവസരമുള്ളത് ഇരുപത് ഫെബ്രുവരി ഇരുപതിനു ശേഷം അതിനൊരു അവസരം ഉണ്ട് കേട്ടോ ഫെബ്രുവരി ഇരുപതിനു ശേഷം അതിനൊരു അവസരമുണ്ട് ആ സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ആണ് കണ്ണട ഉപയോഗിക്കുന്നല്ലോ സർജറി ചെയ്തവർക്കൊന്നും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ണിന് സർജറി ചെയ്തവർക്കൊന്നും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഏജ് ഏജ് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ല ഇത് പഴയ നോട്ടിഫിക്കേഷനിൽ വന്നതാണ് അപ്പൊ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ ആയിട്ടുണ്ട് കേട്ടോ മുപ്പത്തി മൂന്ന് വരെ ആയിട്ടുണ്ട് വേക്കൻസീസ് ഞാൻ പറഞ്ഞല്ലോ വേക്കൻസീസ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി പക്ഷെ ആക്ച്വൽ വേക്കൻസി പതിനാറായിരണ്ട് കേട്ടോ ആക്ച്വൽ വേക്കൻസി പതിനാറായിരം ഉണ്ട് ഞാൻ മുമ്പ് അത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനാറായിരം വേക്കൻസീസ് വന്നിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം നിലവിൽ അസിസ്റ്റന്റ് ലോക്കോ ലോക്കോപൊളിറ്റി തസ്തികയിൽ പതിനാറായിരം ഒഴിവുകൾ ഡിസംബറിൽ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒഴിവുകൾ നമുക്ക് കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒഴിവുകൾ നോക്കുന്ന സമയത്ത് തന്നെ പതിനാറായിരം ഒഴിവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒഴിവുകൾ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷനിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക സോ പതിനാറായിരം ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് സോ അതിലേക്ക് തന്നെയായിരിക്കും എക്സാം വരുന്നത് ഈ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവേണ്ട ഒരു കാര്യമില്ല ഓക്കെ റൈറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റ് ജോബ് പ്രൊഫൈൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്താന്നുള്ളത് നമുക്ക് നോക്കാം അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ട്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ആയിട്ടുള്ള ട്രെയിൻ എന്ത് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കോ പൈലറ്റ് അല്ലെ സോ അത്രയും പ്രസ് അത്രയും എന്താ പറയാ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ് സൊസൈറ്റിയിൽ നിങ്ങൾ ലോക്കോ പൈലറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകളിലോ ലോക്കോ പൈലറ്റുമാർ എന്തായിരിക്കും വളരെ കുറവായിരിക്കും കാരണം അത്രയും എന്താണ് അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ഒരു ജോബ് എന്ന് പറയുമ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു പാഷൻ വേണം തീർച്ചയായിട്ടും ഈ ജോബിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ജോബിനോട് നിങ്ങൾക്ക് ഒരു എന്ത് വേണം ഒരു പാഷൻ വേണം ഒരു ഡ്രീമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം സോ അത്തരത്തിലുള്ള ജോബാണ് ചില ജോബ്സൊക്കെ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ പൈലറ്റ് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ നമ്മൾ പൈലറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ലോക്കോ പൈലറ്റ് ആകുക എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു ആണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഇതൊരിക്കലും എന്തല്ല ജസ്റ്റ് ഒരു എക്സാം റൈറ്റിങ് ചെയ്ത് കൊണ്ട് മാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം അല്ല ഇതിൽ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റീസും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാഷനും കൂടി ചേരുമ്പോഴാണ് ഈ ജോബ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ജോബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ വരുന്ന ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു ജോബാണ് ഇതിന്റെ സാലറിയെ കുറിച്ചൊക്കെ ഞാൻ പറയാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക പോസ്റ്റിംഗ് വരുന്നുണ്ടാവുക അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അതായത് ഒരു ട്രെയിൻ റൺ ചെയ്യുന്ന സമയത്ത് ഒരു ലോക്കോ പൈലറ്റും ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക ഓക്കെ അതിനുശേഷം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല നിങ്ങൾക്ക് പാസഞ്ചർ ട്രെയിനോ എക്സ്പ്രസ് ട്രെയിനോ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ കിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഗുഡ് സ്ട്രെയിനേക്കും കിട്ടുക അങ്ങനെ ഗുഡ് ഗഡ്സ് നിങ്ങൾ വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും അങ്ങനെ പ്രൊമോഷൻ വഴി നിങ്ങൾ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പലറ്റായിട്ട് മാറും സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഗുഡ് സ്ട്രെയിനൊക്കെ മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അടുത്തൊരു സെക്ഷനിലേക്ക് അടുത്തൊരു എന്താ പറയുക കാറ്റഗറിയിലേക്ക് നിങ്ങൾ എന്താ പറയുക ചെറിയ ചെറിയ പാസഞ്ചർ ട്രെയിൻ ചെറിയ റൂട്ട്സിലൊക്കെയുള്ള പാസഞ്ചർ ട്രെയിനിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെയും പ്രമോഷനായിട്ട് നിങ്ങൾക്ക് എന്താവാൻ സാധ്യതയുണ്ട് ലോക്കോ പൈലറ്റ് ആവാനുള്ള സാധ്യത അതുപോലെ തന്നെ ലോക്കോ ഷണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററും വരുന്നുണ്ട് ലോക്കോ ഷണ്ടർ എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് എന്താണ് നമ്മൾ ട്രെയിൻസുകൾ കപ്പിൾ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഒരു എന്താ പറയുക ഒരു സ്റ്റേഷന്റെ അകത്ത് മാത്രം നടക്കുന്ന അതായത് ഒരു റീജിയന്റെ അകത്തല്ല ഒരു സ്റ്റേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ജോബാണ് ലോക്കോ ഷണ്ടർ എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റും വരുന്നുണ്ട് അതേപോലെ തന്നെ ലോക്കോ സൂപ്പർവൈസേഴ്സ് ലോക്കോ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ലോക്കോ പൈലറ്റുമാരുടെ ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ ലോക്കോ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും അതായത് ലോക്കോ പൈലറ്റുമാർ ആരൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് ഏത് സമയങ്ങളിലാണ് വർക്ക് ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടി ടൈം അവരുടെ ലീവ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ലോക്കോ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും അതൊരു ഓഫീസ് ജോബാണ് കേട്ടോ അതൊരു ഓഫീസ് ജോബാണ് അതേപോലെ വരുന്ന മറ്റൊന്നാണ് ലോക്കോ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞോ ലോക്കോ ഇൻസ്പെക്ടർ ലോക്കോ ഇൻസ്പെക്ടർ ഇത് എന്ത് ഇതിന്റെ പ്രത്യേക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ലോക്കൽ ഇൻസ്ട്രക്ടർന്ന് പറയാറുണ്ട് അതിന്റെ പ്രത്യേക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്താൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ് സെന്ററിൽ പോണം ആ ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളുകളായിരിക്കും ലോക്കോ ഇൻസ്ട്രക്ടേഴ്സ് അതും എന്താണ് ഈ പോസ്റ്റിൽ നിന്ന് പ്രൊമോഷനായി പ്രൊമോഷനായി വരുന്ന ആളുകളാണ് അതൊക്കെ പ്രൊമോഷൻ മാത്രമല്ല ഇന്റേണൽ എക്സാംസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ പ്രൊമോഷൻ വൈ അതേപോലെ തന്നെ ഇന്റേണൽ എക്സാംസിലൂടെ നിങ്ങൾക്ക് ഇത്തരം പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ടീച്ചിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യത വരുന്നുണ്ട് സോ ഇതാണ് ജോബുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു പ്രൊമോഷൻ സാധ്യതകൾ മറ്റൊരു ഞാൻ പറയാണ് നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോപ്പാലിറ്റി ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റ് എക്സാംസുകൾക്ക് ഇന്റേണൽ എക്സാംസുകൾ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ജെഇ എക്സാംസിനൊക്കെ എന്ത് ചെയ്യാം ഇന്റേണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാംസ് അറ്റൻഡ് ചെയ്യാം ഇന്റേണൽ എക്സാമിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിനേക്കാൾ ഈസി ആയിട്ട് അതായത് നമ്മൾ എന്താണ് നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ലക്ഷക്കണക്കിനാൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു എക്സാമിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന എക്സാമാണ് ഇന്റേണൽ എക്സാംസ് അതുവഴി നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അലവൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അലവൻസുകൾ ഇതൊക്കെ സാധാരണ ഒരു വിധത്തിലല്ല എന്താ പറയുക പോസ്റ്റുകളിലും വരുന്ന അലവൻസുകളാണ് അതായത് ഡിആർഎസ് അലവൻസ് റണ്ണിംഗ് അലവൻസ് ട്രാൻസ്പോർട്ട് അലവൻസ് എച്ച് ആർ അങ്ങനെ പറയുന്ന എല്ലാ അലവൻസുകളുണ്ട് ഞാനി അതുപോലെ ലീവിന്റെ കാര്യങ്ങൾ തേർട്ടി ഡേ ഏണ്ട് ലീവ് വരുന്നുണ്ട് ട്വൽവ് ഡേ കാഷ്വൽ ലീവ് വരുന്നുണ്ട് ഹാഫ് ഡേ ലീവ് തേർട്ടി ഡേയ്സ് വരുന്നുണ്ട് സോ ഇതൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള അലവൻസുകളാണ് ശരിക്കും ഈ അലവൻസുകളെ കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴാണ് അറിയാൻ നോക്കേണ്ടത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ജോബ് ഇങ്ങനെ ഡ്രീം ഈ ഡ്രീം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിലൂടെയും അല്ലാതെ ഗൂഗിളൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കുക ഞാൻ ആ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ജോബിലേക്ക് വല്ലാത്തൊരു എന്താ പറയുക അട്രാക്ഷനും ആ ഒരു ജോബ് നേടിയെടുക്കാനുള്ള വല്ലാത്തൊരു ഇൻറ്റെൻസിറ്റി നമ്മുടെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക സോ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് അലവൻസുകളും ലീവുകളും അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ യെസ് എവിടെ പറയാമെന്നുണ്ടെങ്കിൽ യെസ് ഹോം സിറ്റി ആൻഡ് ഓൾ ഇന്ത്യ ട്രാവൽ അലവൻസ് കിട്ടുന്നുണ്ട് ഓൾ ഇന്ത്യ ട്രാവൽ അലവൻസ് ഒക്കെ കിട്ടുന്നത് അതായത് എല്ലാ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനുള്ള അവസര അതൊക്കെ നമ്മൾ അല്ലേ നിങ്ങൾ നാളിച്ച് നോക്കി നിങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ എന്തെങ്കിലും ട്രിപ്പ് പോകാറുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ റയർലി ഒക്കേഷനലി അല്ലെ ഒരു നാലോ അഞ്ചോ വർഷം കൂടുമ്പോക്കായിരിക്കും നമ്മളൊരു ലോങ്ങസ്റ്റ് ട്രിപ്പ് ഒക്കെ ഒരു കാശ്മീരോ അല്ലെങ്കിൽ ഒരു കുളു മണാലിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്താ പറയാ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ ഉണ്ടല്ലേ ഇന്ത്യയെ നമ്മൾ ശരി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യണം അങ്ങനെ യാത്രകൾ ഏറ്റവും സൗജന്യമായിട്ട് ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്കും എവിടേക്കും വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം യാത്രകൾ ഈ ലോങ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അത് കൃത്യമായിട്ട് എൻ്റെ നമ്പർ എനിക്കറിയില്ല നമുക്കത് നോക്കാം അതായത് അത്രയും ലോങ് ട്രിപ്പുകൾ നിങ്ങൾ കാശ്മീർ വരെ പോവാം അതേപോലെ തന്നെ കുളു മണാലി വരെ പോവാം അല്ലെങ്കിൽ അതേപോലെ അമൃതസർ പഞ്ചാബിലേക്ക് നിങ്ങൾക്ക് പോകാം അങ്ങനെയൊക്കെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം യാത്രകൾ ചെയ്യാം സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അതേപോലെ തന്നെ എൽ പി എന്ന് പറയുന്ന പോസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണിങ് അലവൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ആ എൽപിയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് സാലറി ആയിട്ട് കാണിച്ചിട്ടുള്ളത് പത്തൊമ്പത് തൊള്ളായിരമാണ് നമ്മൾക്ക് നമ്മൾ കുറേ പേരൊക്കെ ചോദിച്ചാൽ ഇത്രയും എന്താ പറയാ ഹാർഡായിട്ടുള്ള ഒരു ജോബിൽ വെറും ഇരുപതിനായിരം രൂപ മാത്രമാണോ സാലറി എന്ന് ഒരു കിലോ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് ഈ സാലറി ഇരുപതിനായിരം സാലറി പ്ലസ് അതിൻ്റെ കൂടെ എച്ച് ആർ എയും ഡി എയും എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു അറൗണ്ട് ഒരു മുപ്പതിനായിരത്തിന്റെ അടുത്ത് വരും ഈ മുപ്പതിനായിരം ആണോ സാലറി എന്ന് വെച്ചാൽ അതുമല്ല അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് കിടക്കുന്നത് അതായത് നിങ്ങൾക്ക് റണ്ണിങ് അലവൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഓരോ കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്തും ഒരു റണ്ണിങ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒന്നിക്കറിയാം ഒരു ദിവസം ഒരുപാട് കിലോമീറ്റേഴ്സുകൾ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും റണ്ണിങ് അലവൻസ് വളരെ ഹൈ ആയിരിക്കും സാലറിയേക്കാൾ കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു തേർട്ടി തൗസൻഡ് അതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക് റണ്ണിങ് അലവൻസ് പല ആളുകൾക്കും കിട്ടുന്നത് സോ ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് അൻപതിനായിരത്തിൻ്റെയും അറുപതിനായിരത്തിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ടാവുക സോ ഇതും ഒരു വലിയ നമ്പർ തന്നെയാണ് അല്ലെ നിങ്ങളെ സംഭവിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വലിയൊരു സാലറി എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ലോക്കോ പയലറ്റ് ഒക്കെ ആകുന്ന സമയത്ത് റണ്ണിങ് ബേസിക് പേയും അതേപോലെ വർദ്ധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇനി ഈ എക്സാമിനെ കുറിച്ച് ഈ എക്സാം എന്താന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം എന്നാലേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ ഞാൻ ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ചില സ്റ്റഡി ടിപ്സുകൾ പറഞ്ഞു തരികയാണ് അതായത് നമ്മൾ ഈ എക്സാമിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ എക്സാം വരുന്നത് അതിൽ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ് ഒന്നാമത് ഈ എക്സാമിൽ ഒരുപാട് ആളുകൾ ഫെയിലായി പോകുന്ന ഏരിയകളിൽ ഒന്നെന്ന് പറയുന്നത് സി ബി ടി വണ് സി ബി ടി വണ്ണിലാണ് ഏറ്റവും വലിയ ഫിൽറ്ററിങ് ആദ്യഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് കാരണം അപ്ലൈ ചെയ്യുന്ന മുഴുവൻ ആളുകളും എഴുതുന്ന ഒരു സ്റ്റേജ് ആണ് സി ബി ടി വൺ എന്ന് പറയുന്നത് സി ബി ടി വണ്ണിൽ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങിനോട് കൂടി നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നമ്മൾ പരാജയപ്പെടും സി ബി ടി വണ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ ടെക്നിക്കൽ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ദ ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സി ബി ടി വണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ സി ബി ടി വണ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ സി ബി ടി ടു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം അവിടെ റാങ്ക് ഷുവർ ആണ് റാങ്ക് ഷുവർ സെക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് എ ആണ് പാർട്ട് ബി എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല പാർട്ട് ബി ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടേക്ക് വരുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത് അഥവാ സി ബി എ ടി എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെയാണ് മറ്റൊരു എന്താ പറയുക എൽ പി യിൽ നമ്മളിപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു പാമ്പും കോണിയും നമ്മൾ കളിക്കാറുണ്ട് അല്ലെ അപ്പൊ അതിലിങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ കോണിയൊക്കെ കയറി ലാസ്റ്റ് ചിലപ്പോൾ തൊണ്ണൂറ്റമ്പതിൽ എത്തുന്ന സമയത്ത് ഒരു സ്നേക്ക് അത് വഴി നമ്മൾ എന്ത് ചെയ്യും ഒറ്റയടിക്ക് നമ്മൾ താഴോട്ട് പോയി പോയിട്ടുണ്ട് അല്ലെ ആ ഒരു സ്നേക്ക് ലാഡർ ഗെയിം നിങ്ങൾ കണ്ടിട്ടില്ലേ സോ അതുപോലൊരു കേസാണ് സി ബി എ ടി എന്ന് പറയുന്നത് സി ബി എ ടിയിൽ ഇവിടെ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ലാസ്റ്റ് സി ബി എ ടിയിൽ നമ്മൾ പഠിക്കൽ എന്തെങ്കിലും കലവടിക്കാന്നൊക്കെ പറയണ്ട അതേപോലെ സി ബി എ ടിയിൽ എന്ത് സംഭവിക്കാറുണ്ട് ഒരു കൊളാപ്സ് സംഭവിക്കാറുണ്ട് സോ സി ബി എ ടി നിങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലോക്കോ പൈലറ്റിന്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനോട് കൂടി അവരുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടോട് കൂടി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ സി ബി എ ടിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ അതൊരിക്കലും ബ്ലൈൻഡായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അവിടെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം നമ്മൾ ഇത്രയും കാലത്ത് എഫേർട്ട് ഒരൊറ്റ സെക്ഷനിൽ പോയി പോകും സോ അത് വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻട്രി ഏത് തരത്തിലാണ് ഈ കോഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും കുറേ പേർക്ക് സംശയങ്ങൾ പേടിയൊക്കെ ഉണ്ട് ഒരു പേടിയും പേടിക്കണ്ട ഈ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു ബേഡൻ ആവുന്ന രീതിയിലുള്ള മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കില്ല എന്ന് ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞു തരികയാണ് ഇനി നമ്മൾ എൻട്രി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രിയുടെ ആയിട്ടുള്ള ലോക്കോ പൈലറ്റ് ബാച്ച് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കോ പൈലറ്റ് ബാച്ച് എന്ന് പറയുന്നത് എൻട്രിയുടെ ഒരു ഡ്രീം ബാച്ച് ആണ് എൻട്രി ഡിസൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച കോഴ്സുകളിൽ ഒന്നാണ് ലോക്കോ പൈലറ്റ് ബാച്ച് എന്താണ് ഈ ലോക്കോ പൈലറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ലോക്കോ പൈലറ്റ് ബാച്ചിൽ നമ്മൾ സി ബി ടി വൺ സി ബി ടി ടു എക്സാംസുകൾ കവർ ചെയ്യുന്ന ത്രീ ഹൺഡ്രഡ് പ്ലസ് അവേഴ്സ് ലെക്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തന്നെ എൻട്രിയുടെ നിങ്ങൾക്ക് അറിയാം എൻട്രി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായിട്ട് സി ജി എല്ലിലും അതേപോലെ തന്നെ ബാങ്കിങ് എക്സാംസിലൊക്കെ ഗംഭീരമായിട്ടുള്ള റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ എൻട്രിയുടെ പ്രീമിയം ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ സബ്ജക്ടുകൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ആ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് അവേഴ്സിന്റെ വീഡിയോ ലെക്ചേഴ്സിലൂടെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സി ബി എ ടി സ്പെഷ്യൽ ക്ലാസ് ഇവിടെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്നേക്ക് ലാഡർ ഗെയിമിലുള്ള ആ നയൻറ്റീനില് കിടക്കുന്ന അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സി ബി എ ടി എങ്ങനെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എഫക്റ്റീവ് സ്റ്റഡി ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും തീർച്ചയായിട്ടും ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തു തരും അതായത് സി ബി എ ടി എങ്ങനെ എഫക്റ്റീവായിട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യും ഞാനത് ക്ലിയർ ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ എല്ലാ ഡയനാമിക്സും ഇന്നർ ഡയനാമിക്സും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അത് ക്രാക്ക് ചെയ്യാനുള്ള എഫക്റ്റീവ് സ്റ്റഡി ടിപ്സും അതേപോലെ തന്നെ ട്രിക്കുകളും അതുപോലെ പ്രാക്ടീസ് സെഷൻസുകളും നിങ്ങൾക്ക് തരുന്ന മോട്ടിവേഷൻ സെഷൻസുകളെ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും സി ബി എ ടി ഒരിക്കലും ഫെയിലാവാത്ത രീതിയിൽ ആ ക്ലാസസ് നിങ്ങൾക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യും അതേപോലെ ട്രേഡ് ക്ലാസ്സസ് പറയാൻ ട്രേഡ് സെക്ഷൻസിൽ നമ്മൾ ഐ ടിഐക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ബിടെക്കാർ ഒരു പ്രശ്നമില്ല ഇല്ല നിങ്ങൾ ബിടെക് ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ഇലക്ട്രോണിക്സോ അതേപോലെ തന്നെ ഓട്ടോമൊബൈലോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെർട്ടിക്കുലർ ട്രേഡ്സിലുള്ള സെലക്ഷനുള്ള ട്രേഡ്സിൽ ക്ലാസസ് ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യനും വയർമാനും ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കും ഈ മൂന്ന് പോസ്റ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യും ബാക്കിയും കുറെ ട്രേഡ്സ് വരുന്നുണ്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല മെക്കാനിക്കലും അതേപോലെ തന്നെ സെലക്റ്റഡ് സ്ട്രീംസിൽ നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എല്ലാ ട്രേഡിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഐ ടി ഐയിൽ ക്ലാസ് തരുന്നില്ല ഇനി ഐ ടി ഐക്കാരുണ്ടല്ലോ ഐ ടി കാര് സി ബി ടി വണ്ണ് മാത്രം എടുത്താലും നിങ്ങൾക്ക് കോഴ്സ് ക്രാക്ക് ചെയ്യാം സി ബി ടി വണ്ണും സി ബി ടി ടുവും അതേപോലെ തന്നെ സി ബി ഐ ടി ഒക്കെ നിങ്ങൾക്ക് കിട്ടും ആകെ കിട്ടാത്തത് ഏത് മാത്രമായിരിക്കും ട്രേഡ് ക്ലാസ് ആണ് അത് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിന് ക്വാളിഫൈഡ് നാച്ചർ മാത്രമാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ട്രേഡിലെ തിയറി ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കൂളായിട്ട് ക്രാക്ക് ചെയ്യാം പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്റ്റേജിലും നിങ്ങൾക്ക് മെൻഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഈ ഒരു അത് നമ്മൾ ഓൾറെഡി എ എക്സാം ക്ലിയർ ചെയ്ത ആളുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് മെൻഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഇല്ലാതെ വളരെ കൂൾ ആൻഡ് കാമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാം അത് റാങ്ക് ഷുവറാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എൻട്രി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സോ അത് ഹൺഡ്രഡ് േറ്റഡ് ആയിട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നോടൊപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് എന്താവാം നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും പ്രീവിയസ് ഇയറും മുൻ വർഷങ്ങൾ ചോദിച്ചതും വരാനിരിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും സി ബി എ ടി സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു ഡ്രീം ബാച്ച് ആണ് എൻട്രിയുടെ ഒരു ഡ്രീം ബാച്ച് ഡ്രീം ലോക്കോ പൈലറ്റ് ബാച്ചിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഈ ലോക്കോ പൈലറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇതുവഴി നിങ്ങൾക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയം സാധ്യമാകും ഇതുപോലെയുള്ള മികച്ച കോഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ വിജയം ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് സാധ്യമാക്കാം വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക്